ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോ ഇന്നത്തെ ദിവസം? ഇന്ന് ഓഗസ്റ്റ് 29 വിശുദ്ധ എഫ്രാസ്യമ്മയുടെ തിരുനാളിന്. എല്ലാവർക്കും സ്നേഹപൂർവം വിശുദ്ധ എഫ്രാസ്യമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. എഫ്രാസ്യമ്മയുടെ ജീവിതം ചെറുതായപ്പോൾ തുടങ്ങി വലിയ വിശുദ്ധിയുടെ ഒരു വിളനിലമായിരുന്നു. കാരണം തുടങ്ങി കുഞ്ഞുതായപ്പോൾ തുടങ്ങി പുണ്യത്തിൽ വളരാനായിട്ടുള്ള എഫ്രാസ്യമ്മയുടെ ഒരു ആഗ്രഹം, അതറിയാണ്ട് തന്നെ ദൈവം അവളിൽ നിക്ഷേപിച്ച ഒരവസ്ഥയാണ്. അപ്പോൾ അവൾ ഒത്തിരി നന്മകൾ ചെയ്തു തുടങ്ങി, ചെറുതായപ്പോൾ തുടങ്ങി ജീവിച്ചു തുടങ്ങി. നമുക്കും ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമോ? വലിയ ആഡംബരങ്ങളോ ആഘോഷങ്ങളോ ഒന്നും നടത്തണില്ലെങ്കിലും നമ്മൾ ഇപ്പോൾ പീറ്റർ സാറിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ്, എല്ലാ ക്ലാസ്സിലെയും ടീച്ചേഴ്സ് കുട്ടികൾക്ക് പ്രത്യേകമായി തിരുന്നാൾ ആശംസകൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. അതൊരു നല്ല ഉദ്യമമാണ്. അത് നിങ്ങൾക്കും ഇങ്ങനെ ഈ ഒരാഘോഷം അത് മാത്രമേ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, കാരണം ടീച്ചേഴ്സിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ ടീച്ചർക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, എഫ്രാസ്യമ്മയെ പോലെ നമുക്ക് കുറേ പുണ്യങ്ങൾ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കർത്താവ് എഫ്രാസ്യമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് തരട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. ടീച്ചറിൻ്റെ ജീവിതത്തിലും മക്കൾക്കും കുടുംബത്തിലും ഒക്കെ വിശുദ്ധിയുടെ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാവാനായിട്ട് ടീച്ചർ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധയുടെ ജീവിതത്തിൽ ഒത്തിരി വിശേഷണങ്ങൾ എഫ്രാസ്യമ്മേനെ കുറിച്ച് പറയേണ്ടത് പ്രാർത്ഥിക്കുന്ന അമ്മ, ചലിക്കുന്ന സക്രാരി എന്നൊക്കെയാണ് വിശുദ്ധ എഫ്രാസ്യമ്മേനെ പറയുക. വിശുദ്ധ എഫ്രാസ്യമ്മയുടെ ജീവിതം തന്നെ മുഴുവനും നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. എഫ്രാസ്യമ്മയുടെ ഒരു പുണ്യവചനമാണ് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. ടീച്ചർ ഇന്ന് അതാണ് നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത്. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുതെന്ന്. ഇന്നത്തെ കാലഘട്ടം, നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം, മക്കളെ എല്ലാവരും പണത്തിനു വേണ്ടി ജീവിക്കുക, പണത്തിനു വേണ്ടി അധ്വാനിക്കുക. ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി പണം സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ എഫ്രാസ്യമ്മയുടെ ഈ സന്ദേശം, പുണ്യവചനം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സ്വീകരിക്കാം. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. കാരണം നമ്മൾ പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം സമൃദ്ധമായി തരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയിട്ടാണ് വിശുദ്ധ എഫ്രാസ്യമ്മ പറഞ്ഞത്, മക്കളെ പണത്തിന് പ്രാധാന്യം കൊടുക്കാതെ പുണ്യത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ. പണത്തിന് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ജീവിതം കുറേ ചില മനുഷ്യർക്കൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാം, സമ്പന്നരാവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നു പോകും. നമ്മൾ ദൈവത്തെ പ്രതിപ്പെടുത്തുക, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക, സ്വർഗം നേടലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ വിശുദ്ധ നമുക്ക് പറഞ്ഞു തന്ന പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ആ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. പണത്തിന് പിന്നാലെ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും. നമുക്ക് ഏക ലക്ഷ്യം സമ്പത്ത് മാത്രമായി തീരും. നമുക്ക് സഹോദരങ്ങളെയോ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ഒന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു ഹൃദയവിശാലത നമുക്കുണ്ടാവാതെ പോകും. നമുക്കൊക്കെ പണം എങ്ങനെ ഉണ്ടാക്കണം, നമ്മുടെ ജീവിത സുഖങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കണം, ആഡംബരത്തിൽ എങ്ങനെ ലയിക്കണം, അപ്പോൾ നമ്മൾ പുണ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് വിശുദ്ധ പറഞ്ഞു തന്ന വളരെ പ്രസക്തമായ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി നമ്മൾ സ്വീകരിക്കേണ്ട ഈ ഒരു പുണ്യവചനം, വിശുദ്ധ എഫ്രാസ്യമ്മ പറഞ്ഞു തന്ന ഈ പുണ്യവചനം, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്നുള്ള ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച് ഒത്തിരി നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും എഫ്രാസ്യമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. എൻ്റെ മക്കളെ എല്ലാവരെയും എഫ്രാസ്യമ്മയുടെ തൃപാദത്തിങ്കൾ സമർപ്പിക്കുന്നു. വിശുദ്ധ എഫ്രാസ്യമ്മ എൻ്റെ മക്കളെ എല്ലാവരെയും
അമ്മയുടെ പുണ്യവചനം ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ഈശോയുടെ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഈ പുണ്യവചനത്തിൽ വളരാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും കൂടി നിരന്തരം ഉണ്ടാകുവാൻ അമ്മ പ്രാർത്ഥിക്കണമെന്ന്.